മഹാഭാരത യുദ്ധത്തിൽ നമുക്കൊപ്പം RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സലിം മടവൂർ തത്സമയം ചേരുകയാണ്. ശ്രീ സലിം മടവൂർ, പറഞ്ഞു പറ്റിക്കുകയായിരുന്നോ LDF RJDയെ? അല്ല, പറഞ്ഞു പറ്റിക്കുക എന്നുള്ളതല്ല, നീതിപൂർവം ഞങ്ങൾക്ക് ലഭിക്കേണ്ട സ്ഥാനമാനങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അതിനൊരു വ്യക്തമായ കാരണം ലഭിക്കാത്തതുകൊണ്ട് സാധാരണ പ്രവർത്തകരോട് എങ്ങനെ ഇത് വിശദീകരിക്കണമെന്ന് നേതൃത്വം ബുദ്ധിമുട്ടുന്നു. ആ ഒരു പ്രതിസന്ധിയാണ് ഞങ്ങളെയൊക്കെ നയിക്കുന്നത്. സാധാരണ എങ്ങനെയാണ് ഞങ്ങൾ ന്യായീകരിക്കുക? കേരളത്തിലുള്ള MLA ഉള്ള എല്ലാ ചെറിയ പാർട്ടികൾക്കും മന്ത്രിസ്ഥാനം കൊടുക്കുന്നു. എന്നാൽ കേരളത്തിൽ ത്രിതല പഞ്ചായത്തിൽ 4ാം സ്ഥാനത്തുള്ള ത്രിതല പഞ്ചായത്തിലെ എണ്ണത്തിൽ ഞങ്ങൾ 4ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ, നേരത്തെ UDFൽ ഉണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റുകൾ മാത്രമാണ് കേരളത്തിൽ ഞങ്ങൾ LDFൽ മത്സരിച്ചത്. അപ്പോൾ UDFലെ സിറ്റിംഗ് സീറ്റ് എന്ന് പറഞ്ഞാൽ LDFൽ ഒരു തരത്തിലും ജയിക്കാത്ത സീറ്റുകളാണ്. എന്നിട്ടും ഞങ്ങൾ 4ാം സ്ഥാനത്തുണ്ട്. അതായത് കോൺഗ്രസ് കഴിഞ്ഞാൽ ഞങ്ങൾ 4ാം സ്ഥാനത്തുണ്ട്. തോൽക്കുന്ന സീറ്റുകളിൽ മാത്രം മത്സരിച്ചിട്ടും അപ്പോൾ ഞങ്ങൾക്ക് ഗണ്യമായ വോട്ട് ഷെയർ ഉള്ള നല്ല പ്രാദേശിക പിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് RJD. അപ്പോൾ ഈ RJDക്ക് കേരളത്തിൽ മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെട്ടതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെയും വളരെ തുച്ഛമായ ത്രിതല പഞ്ചായത്ത് പ്രാതിനിധ്യം, അതാണല്ലോ ഒരു പാർട്ടിയുടെ ശക്തി തെളിയിക്കുന്നത്, ത്രിതല പഞ്ചായത്തിലെ പ്രാതിനിധ്യമാണ്. അപ്പോൾ ഞങ്ങളെക്കാൾ വളരെ താഴെയുള്ള ത്രിതല പഞ്ചായത്തിൽ പ്രാതിനിധ്യം വളരെ നാമമാത്രമായ പാർട്ടികൾക്കും ഒരു ത്രിതല പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്ത പാർട്ടികൾക്കും അങ്ങനെ ആളുകളില്ലാത്ത പാർട്ടികൾക്കൊക്കെ മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോൾ ഞങ്ങളുടെ പാർട്ടിക്ക് മാത്രം മന്ത്രിസ്ഥാനം ഇല്ലാത്തത് എന്തുകൊണ്ട് നിങ്ങൾ പാർട്ടി നേതൃത്വം ഇതിൽ നിശബ്ദത എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ പാർട്ടി പ്രവർത്തകരുടെ മുമ്പിൽ പാർട്ടി നേതൃത്വം വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ്. പാർട്ടി നേതൃത്വം ചോദിക്കാത്തത് കൊണ്ടോ പറയാത്തത് കൊണ്ടോ ഒന്നുമല്ല, പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് പലപ്പോഴും യോഗങ്ങളിൽ നമുക്ക് മന്ത്രിസ്ഥാനം കിട്ടാത്തതിൻ്റെ പ്രയാസങ്ങൾ ആദ്യം തന്നെ ഇത് വിശദീകരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ പ്രതിഷേധത്തിനൊക്കെ എപ്പോഴും ഈ പ്രയാസങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നുവെന്നും കീഴ്ഘടകങ്ങളിൽ പരാതിയുള്ളതായി കേൾക്കുന്നുണ്ടല്ലോ. ഒരിക്കലുമല്ല, പാർട്ടിയുടെ എല്ലാ യോഗങ്ങളിലും മന്ത്രിസ്ഥാനത്തിനാണ് മുന്തിയ പരിഗണന എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം ചർച്ചകൾ തുടക്കമിടുന്നത് എനിക്ക് നേരിട്ടറിയാം. അല്ലാതെ എനിക്ക് പറയുന്ന രീതി അതൊരു തടസ്സമില്ല. അപ്പോൾ എല്ലാ യോഗങ്ങളിലും മന്ത്രിസ്ഥാനത്തിന് മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് ചർച്ച ചെയ്യുന്നതും അതേക്കുറിച്ച് ആവശ്യപ്പെടാൻ വേണ്ടി പ്രതിനിധികൾ അയക്കുന്നതും ഒക്കെ തന്നെ സംസ്ഥാന പ്രസിഡന്റാണ്. അപ്പം ഈ രാജ്യസഭാ സീറ്റ് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. രാജ്യസഭാ സീറ്റ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ഡിമാൻഡും അല്ല. ഞങ്ങൾക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പ് എന്ന് പറയാൻ ലോക്സഭ അതേപോലെ നിയമസഭ ഈ രണ്ട് മേഖലകളിലുള്ള തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നത്. ഇത്തരം സീറ്റുകളാണ്, അല്ലാതെ മറ്റ് ഉപാധികളിലൂടെ ഒരു പാർട്ടിക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. ഇപ്പോൾ സംസ്ഥാനത്ത് അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ കൂടുതൽ MLA വേണം, കൂടുതൽ MP ലോക്സഭയിൽ വേണം. ഇതാണ് പാർട്ടിക്ക് വേണ്ടത്, അതിനുള്ള അംഗീകാരമാണ് ഞങ്ങൾക്ക് തരേണ്ടത്. എല്ലാ കാലത്തും 4 MP വരെ കേരളത്തിലെ സോഷ്യലിസ്റ്റുകൾക്ക് കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് 1991 രണ്ട് സീറ്റുകളിൽ ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് മത്സരിക്കാൻ ആവശ്യമായ പിന്തുണ കേരളത്തിൽ, അതായത് 18-19 സീറ്റുകളിൽ LDFന് തിരിച്ചു കൊടുക്കുമ്പോൾ ഒരു സീറ്റ് ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുള്ള അർഹത ഉണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ വോട്ടിംഗ് ഷെയറും ഒക്കെ തന്നെ ഈ ത്രിതല പഞ്ചായത്ത് നോക്കിയിട്ട് മാനദണ്ഡമാക്കിയാൽ അത് വളരെ വെളിച്ചത്തെ, അതായത് CPMനും ഇടതുപക്ഷത്തിനൊക്കെ അറിയുകയും ചെയ്യാം. രണ്ടായിരത്തി ഒൻപതിൽ ഇടതുമുന്നണി വിട്ട LJD, 2018 UDF വിട്ട തിരിച്ചെത്തുമ്പോൾ നിങ്ങൾക്കുള്ള വാഗ്ദാനം അതൊരു ലോക്സഭാ സീറ്റ് ആയിരുന്നു. അങ്ങനെ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു? അല്ല, അങ്ങനെ ഒരു വാഗ്ദാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാന്യമായ പരിഗണന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അതുണ്ടായിട്ടുണ്ട്. ഓ, UDFൽ അവസാനം ഒരു സീറ്റും ഇല്ലാതെ ഒരു തരത്തിലും ഞങ്ങൾക്കൊരു ഉദ്ഘാടന ചടങ്ങിൽ പോലും പങ്കെടുക്കാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഞങ്ങൾക്കൊരു MLA വീണ്ടും തിരിച്ചു കിട്ടുന്നതും കേരളത്തിൽ എല്ലാ ഒരു അംഗീകൃത, അതായത് നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാവുന്ന രൂപത്തിൽ അവരുടെ CPMന്റെ 3 സിറ്റിംഗ് സീറ്റുകൾ എടുത്ത് ഞങ്ങൾക്ക് തന്നതിന് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. അതൊന്നും മറക്കാൻ കഴിയില്ല. അവർ വളരെ ആ കാര്യത്തിലൊക്കെ വളരെ പോസിറ്റീവായിട്ട് ഞങ്ങളോട് പെരുമാറി എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷേ അപ്പോഴും ഒരു ന്യായമായിട്ട്, അതായത് അന്നത്തെ JDSന് കൂടുതൽ സീറ്റും ഞങ്ങൾക്ക് കുറച്ച് സീറ്റും തന്നുകൊണ്ട് ഞങ്ങളോട് എന്താ പറയുക, ഒരു അനീതിപൂർവമായ പെരുമാറ്റം കൂടെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് 3 സീറ്റ് തന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഒരു സീറ്റ് വിജയിച്ചു. CPMന് കൂടെ നല്ല വോട്ട് CPMനുള്ള കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ ഒരിക്കലുമില്ല. അങ്ങനെ ഒരു ചർച്ചയെ ഞങ്ങളെ പാർട്ടി സംബന്ധിച്ചു ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉള്ളിലെ ചർച്ചകളിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. കാര്യങ്ങളിൽ ഞങ്ങൾ അഭിപ്രായം പറയും. ആ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളെ ഒരു ഉഭയകക്ഷി ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.